സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി നഗരസഭ എന്ന പദവിയിലേക്ക് വർക്കല നഗരസഭ. ആൾത്താമസമുള്ള എല്ലാ വീടുകളിലും ഒരിനം പച്ചക്കറിയെങ്കിലും കൃഷി ചെയ്യുന്ന വാർഡുകളെയാണ് ഹരിത സമൃദ്ധി വാർഡുകളെന്ന് അറിയപ്പെടുന്നത്. വർക്കല നഗരസഭയുടെ എല്ലാ വാർഡുകളിലെ വീടുകളിലും പച്ചക്കറി കൃഷി നടത്തിയിട്ടുള്ളതിനാലാണ് കേരള സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി നഗരസഭ എന്ന പദവി വർക്കല നഗരസഭയ്ക്ക് ലഭിച്ചത്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി നഗരസഭ എന്ന പദവി പ്രഖ്യാപനം വർക്കല നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് വിജോ MLA നിർവഹിച്ചു. നമ്മുടെ നഗരസഭ അധികാരം ഏറ്റെടുത്തതിന് ശേഷം കാർഷിക രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ കൗൺസിലർമാർ വ്യക്തിപരമായ താല്പര്യം എടുത്തിട്ടുണ്ട്. അങ്ങനെ വ്യക്തിപരമായ താല്പര്യം എടുത്തതുകൊണ്ടാണ് നഗരസഭയുടെ മുഴുവൻ വാർഡുകളിലും 33 വാർഡുകളിലും കാർഷിക രംഗത്ത് മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചത്. അത് നടീൽ വസ്തുക്കളാണെങ്കിലും വിത്തുകളാണെങ്കിലും എല്ലാ വീടുകളിലും അതെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം നമ്മുടെ ജനപ്രതിനിധികൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം എല്ലാ കാര്യങ്ങൾക്കും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടിയിരുന്ന ഒരു രീതിയാണ് നമുക്കുണ്ടായിരുന്നത്. അതിൽ നിന്ന് മെല്ലെ മെല്ലെ നാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മേഖലയിലും. നവകേരളം കർമ്മപദ്ധതി 2 കോർഡിനേറ്ററായ ഡോക്ടർ ടി എൻ സീമ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി നഗരസഭാ സാക്ഷ്യപത്രം വർക്കല നഗരസഭാ ചെയർമാൻ KM ലാജിക്ക് കൈമാറി. ഇത് നല്ല കൊട്ടിഘോഷിച്ച് ഹരിതകേരള മിഷൻ നടത്തേണ്ട ഒരു പരിപാടിയായിരുന്നു. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, നിങ്ങൾ ചരിത്രത്തിലേക്ക് നടന്നുകയറുന്നത്. ഹരിതകേരള മിഷന്റെ തീർച്ചയായിട്ടും അതിന്റെ റിപ്പോർട്ടുകളിലും അതുപോലെ തന്നെ സർക്കാരിന് കൊടുക്കുന്ന രേഖകളിലെല്ലാം തന്നെ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ എഴുതിച്ചേർക്കാൻ പോകുന്ന ഒരു കാര്യമാണ് വർക്കല നഗരസഭ. വർക്കല പോലെ അതിവേഗം വളരുന്ന ഒരു നഗരപ്രദേശം എന്ന നിലയിൽ വളരുന്ന ഒരു പ്രദേശത്ത് അത് 33 വാർഡ്, ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പ്രതിനിധിക്കുന്ന ജനപ്രതിനിധികളെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം പല സ്ഥലത്തും കാണുന്നത് നഗരസഭ ഏത് ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണോ ആ കുറച്ച് വാർഡുകളിൽ നടക്കും. അതിനകത്ത് തന്നെ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടാകാം, പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, പെട്ടെന്നൊരു തുടക്കമൊക്കെ കുറിക്കും, എല്ലാ വാർഡിലും ചിലപ്പോൾ തുടങ്ങും, പക്ഷെ അത് പൂർത്തീകരിക്കില്ല. വളരെ ഭംഗിയായി വളരെ ചിട്ടിയായിട്ട് കൃഷി ഓഫീസർക്കാർ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നഗരാഭാസ സെക്രട്ടറി, പ്രത്യേകിച്ച് ചെയർമാനും ഇവിടുത്തെ കൗൺസിൽ എല്ലാവരും, കാരണം ഇതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഒരു പ്രവർത്തനമാണ്. ഗ്രാമപ്രദേശത്ത് പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ആളുകളെ കൃഷിയിലേക്ക് അവരേതെങ്കിലും കാരണവശാൽ മാറി നിർത്തുന്നുണ്ടെങ്കിലും കൃഷിയിലേക്ക് ചില പ്രോത്സാഹനം നൽകി കൊണ്ടുവരാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ നഗരപ്രദേശത്ത് വീടുകളിൽ കൃഷി ചെയ്യുക എന്ന് പറയുന്നത്. യോഗത്തിന് നഗരസഭാ സെക്രട്ടറി സരൽകുമാർ TV സ്വാഗതം ആശംസിച്ചു. നഗരസഭാ കൃഷി ഓഫീസർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VGRV, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിനി മൻസാർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിതിൻ നായർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ BV ജാൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജികുമാർ, വാർഡ് കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനകൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭാരത് ഭൂഷൺ, വർക്കല.